ഗുഡ് മോർണിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന സബ്ജക്റ്റിലെ സർക്യൂട്ട് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് വണ്ണില് സ്വിച്ച് ഡിസ്കസ് ചെയ്തു പാർട്ട് ടൂല് ഫ്യൂസ് സർക്യൂട്ട് ബ്രേക്ക് ദെൻ പാർട്ട് ത്രീയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് റീലേ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം റിലേ എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞാൽ ഒരു ഡിവൈസാണ് അത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച് ആയിട്ടത് ആക്ട് ചെയ്യും അപ്പം ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ വരുന്ന സമയത്ത് റിലേ ഓപ്പൺ ആവും അല്ലെങ്കിൽ ക്ലോസ് ആവും അപ്പം ഇതിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നലാണ് കൺട്രോൾ സിഗ്നലായിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പം ഇത് ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരു പേർട്ടിക്കുലർ ഓർഡറിൽ ഫിക്സഡ് കോമ്പിനേഷനിൽ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത രീതിയിലാണ് ക്ലോസിങ്ങും ഓപ്പണിങ്ങും നടക്കുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഓൺ ആൻഡ് ഓഫ് ഓഫ് എ സർക്യൂട്ട് ബൈ എ ലോ പവർ സിഗ്നൽ ലോ പവർ സിഗ്നൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സർക്യൂട്ടിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒരു യൂസ് ചെയ്ത് നമുക്ക് പറ്റും അപ്പം സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞിരുന്നു ഇൻ റെസ്പോൺസ് ടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ നോൺ ആസ് കൺട്രോൾ സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെയാണ് കൺട്രോൾ സിഗ്നൽ ആയിട്ട് പറയുന്നത് ദ റിലേ ഓപ്പൺ ഓർ ക്ലോസസ് ഇറ്റ് സ്വിച്ച് കോണ്ടാക്ട് ഇൻ സം പ്രീ അറേഞ്ച്ഡ് ആൻഡ് ഫിക്സ്ഡ് കോമ്പിനേഷൻ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്പ് റിലേ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് റിലേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഡിവൈസ് ആണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പം ഇറ്റ് ആസ് ആൻ ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സ്വിച്ച് അപ്പം റിലേ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയ്ക്കകത്ത് കൺട്രോൾ ഡിവൈസസിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിലേ യൂസ് ചെയ്യുന്നത് കൺട്രോൾ പർപ്പസിനാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് ഹൈ പവർ ലോഡ് സർക്യൂട്ട് ഹൈ പവർ ലോഡ് സർക്യൂട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ദെൻ സെക്കൻഡ് വൺ ലോ വോൾട്ടേജ് കൺട്രോൾ ഓഫ് റിമോട്ട് എക്യൂപ്മെൻറ്റ്സ് റിമോട്ട് എക്യൂപ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ദെൻ ഐസൊലേഷൻ ഓഫ് കൺട്രോൾ സർക്യൂട്ട് ഫ്രം ലോഡ് സർക്യൂട്ട് ഐസൊലേഷനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് റീലി നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനകത്ത് വരുന്നുണ്ട് നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിലേസ് അവൈലബിൾ ആണ് ഇപ്പം കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് റിലേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ സോളിഡ് സ്റ്റേറ്റ് റിലേ ക്രിസ്റ്റൽ ക്യാൻ റിലേ ഡ്രൈ റീഡ് റിലേ മേക്കുറി വെറ്റഡ് റിലേ ടൈം ഡിലേ റിലേ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് റിലേനെ ക്ലാസിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയും സോളിഡ് സ്റ്റേറ്റ് റിലയും ആണ് അപ്പം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിലേ റിലേ കോണ്ടാക്ട്സ് അവൈലബിൾ ആണ് അപ്പം നമുക്കറിയാവുന്നതാണ് സിംഗിൾ പോൾ സിംഗിൾ ത്രോ സിംഗിൾ പോൾ ഡബിൾ ത്രോ ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡബിൾ പോൾ ഡബിൾ ത്രോ എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം അത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കി പോവാം സിംഗിൾ പോൾ സിംഗിൾ ത്രോ റിലേയുടെ കേസിൽ ഇവിടെ അഡീഷണലി കോയിലും കൂടെ വരുന്നുണ്ട് നമ്മുടെ കോയിലും കൂടെ അതിൻ്റെ സിമ്പിളിനകത്ത് കാണിച്ചിട്ടുണ്ട് സിംഗിൾ പോൾ സിംഗിൾ ത്രോ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിംഗിൾ പോളായിരിക്കും അതിനകത്ത് ഡബിൾ ത്രോ വരുന്നുണ്ട് അപ്പം തന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് ടേമിനിൽ വന്നു സിംഗിൾ പോളും സിംഗിൾ ത്രോയും അഡീഷണലി ഏതും കൂടെ വരുന്നുണ്ട് കോയിലും കൂടെ വരുന്നുണ്ട് അപ്പോൾ കോയിലിൻ്റെ രണ്ട് ടെർമിനലും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ ഇതിനകത്ത് ഫോർ ടെർമിനൽസ് വരുന്നുണ്ട് സിംഗിൾ പോൾ സിംഗിൾ ത്രോ വൺ പോളും വൺ ത്രോയുമാണ് ഇതിനകത്ത് വരുന്നത് നെക്സ്റ്റ് വന്നാണ് സിംഗിൾ പോൾ ഡബിൾ ത്രോ സിംഗിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറയുമ്പം ഒരു ലൈനും സിംഗിൾ പോള് എയും ബിയുമായിട്ട് രണ്ട് ലൈനുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട് അപ്പം രണ്ട് സിഗ്നലിലേക്കും ലൈനിലേക്കുള്ള ഇൻഫർമേഷൻസ് എടുക്കാം പിന്നെ അഡീഷണലി കോയിലും കൂടെ ഇതിൻ്റെ വരുന്നുണ്ട് ടോട്ടൽ ഇതിനകത്ത് ഫൈവ് ടെർമിനൽസ് വരുന്നുണ്ട് ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡബിൾ പോൾ സിംഗിൾ ത്രോ എന്ന് പറയുമ്പം ഡബിൾ പോൾസ് സിംഗിൾ ത്രോ അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് ഡബിൾ പോൾ സിംഗിൾ ത്രോ എന്ന് പറയുമ്പം രണ്ട് സിംഗിൾ പോൾ സിംഗിൾ ത്രോ കണ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് അത് ആക്ച്വേറ്റിംഗ് നടത്തുന്നത് സിമ്പിൾ സിംഗിൾ കോയിൽ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വേഷൻ ആക്ച്വേഷത്തുന്നത് ഇൻക്ലൂഡിങ് ടു ഫോർ ദ കോയിൽ എ റിലേ ഹാസ് സിക്സ് ടേർമിനൽസ് ഇൻ ടോട്ടൽ ഇപ്പം നാല് ടെർമിനൽ ഡബിൾ പോൾ സിംഗിൾ ത്രോൻ്റെ നാല് ടെർമിനലും കോയിലിൻ്റെ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞ് ടോട്ടൽ സിക്സ് ടേർമിനൽസും അകത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വണ്ണം ഡബിൾ പോൾ ഡബിൾ ത്രോ ഡബിൾ പോൾ ഡബിൾ ത്രോ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും ഡബിൾ പോൾ ഉണ്ടായിരിക്കും ഓരോ പോളും ഡബിൾ ത്രോ പോസിബിളാണ് അപ്പോൾ തന്നെ എത്ര ടെർമിനൽസായി സിക്സ് ടെർമിനൽസ് ആയി അഡീഷണലി കോയിൽ രണ്ട് ടെർമിനലും കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ടെർമിനൽസ് അവൈലബിൾ ആണ് ഡബിൾ പോൾ ഡബിൾ ത്രോയ്ക്കകത്ത് നെക്സ്റ്റ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പറയും ടൈപ്സ് ഓഫ് റിലേസ് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഓർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ നമ്മൾ പറഞ്ഞിരുന്നു ആ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയുടെ ഒരു ഡയഗ്രോ ആണ് ഈ വരച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് മൂന്ന് പാർട്സ് ആണ് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ദെൻ മൂവബിൾ ആർമേജോ ദെൻ സ്വിച്ച് പോയിൻറ്റ് കോണ്ടാക്റ്റ് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് വരുന്നുണ്ട് ഈ സർക്യൂട്ടിന് മൊത്തം നമുക്ക് ലോഡ് സർക്യൂട്ടും കൺട്രോൾ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യും ഇനി നമ്മൾ കൺട്രോൾ സർക്യൂട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിലൂടെ കറൻറ്റ് കോയിലിലൂടെ കറൻറ്റ് ഫ്ലോ നടക്കും കറൻറ്റ് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തെയും ആർമേച്ചറിനെ അട്രാക്റ്റ് ചെയ്യും ഇപ്പോൾ ആർമേച്ചർ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ആർമേച്ചറിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും സ്വിച്ച് പോയിൻറ്റ് കോണ്ടാക്റ്റ് അവിടെ വരും ഇനി നമ്മൾ നമ്മളിതിനെ എക്സ്റ്റേണൽ സിഗ്നലിനെ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും തിരിച്ച് ആർമേച്ചർ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ റിലി അവിടെ ഓപ്പൺ ആകും ഇതാണ് ഏതിൻ്റെ അകത്ത് നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനനുസരിച്ച് സ്വിച്ച് നമ്മൾ ഓൺ ആക്കുന്നതിനനുസരിച്ച് കോയിലിലൂടെ കറൻറ്റ് ഫ്ലോ നടക്കും ആ കറൻ്റ് ഫ്ലോ നടക്കുന്നതിനനുസരിച്ച് എന്തുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും ആ മാഗ്നറ്റിക് ഫീൽഡ് ആർമേച്ചർ ആർമേച്ചർ എന്ന് പറയുന്നത് മൂവബിൾ പാർട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റിലേക്കകത്ത് ആർമേച്ചറാണ് മൂവ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടക്കുന്നത് അപ്പം ഇലക്ട്രോ മാഗ്നറ്റിന് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആർമേച്ചറിനെ അട്രാക്റ്റ് ചെയ്യും അവിടെ സ്വിച്ച് കോണ്ടാക്റ്റ് വരും സ്വിച്ച് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോസ്ഡ് ആയി ഇനി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ ആ ആർമേച്ചറ് എഗൻ പഴയ പൊസിഷനിലേക്ക് എത്തും ദെൻ എന്താവും അത് ഓപ്പൺ ആയിരിക്കും ഇത് ഫോ മില്ലി സെക്കൻഡ്സ് എടുത്തിട്ടാണ് ഈ ഓപ്പറേഷൻസ് നടക്കുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ പറഞ്ഞുപോയ കാര്യങ്ങൾ തന്നെയാണ് മെയിൻ പാർട്ട് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ ആർ ഇലക്ട്രോ മാഗ്നറ്റ് മൂവബിൾ ആർമേച്ചർ സ്വിച്ച് പോയിൻറ്റ് കോണ്ടാക്റ്റ് ടു സർക്യൂട്ട്സ് ആണ് മെയിൻലി ഇലക്ട്രോ മാഗ്നറ്റിക് റിലേക്കകത്ത് വരുന്നത് കൺട്രോൾ സർക്യൂട്ടും ലോഡ് സർക്യൂട്ടും ആർമേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവബിൾ പീസ് ഓഫ് അയൺ ആണ് ദെൻ അതിൻ്റെ ഓപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞത് വെൻ ദ കൺട്രോൾ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ കറൻറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ

അതിന് നമുക്ക് നോർമലി ക്ലോസ്ഡും നോർമലി ഓപ്പണുമാണ് വരുന്നത് നോർമലി ക്ലോസ് നമുക്ക് ബ്രേക്ക് കോണ്ടാക്ട് എന്നും കൂടെ വിളിക്കാം നോർമലി ഓപ്പണിന് മെയ് എന്നും വിളിക്കാം ഇപ്പം നോർമലി ഓപ്പൺ റിലേ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് എന്തായിരിക്കും ഓപ്പൺ ആയിരിക്കും റിലേ എനർജൈസ്ഡ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഒന്നും ഓൺ ചെയ്യാതെ എക്സ്റ്റേണൽ സപ്ലൈ കൊടുക്കാത്ത സമയത്ത് അതെന്തായിരിക്കണം നോർമൽ ഓപ്പണിൻ്റെ കേസിൽ കോണ്ടാക്ട് എന്തായിരിക്കും നോർമലി ഓപ്പൺ ആയിരിക്കും ഇനി നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേ ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് എന്തായിരിക്കും ക്ലോസ്ഡ് ആയിരിക്കും നമ്മൾ റിലേ ഒന്ന് എനർജൈസിങ് ഒന്നും നടത്താത്ത സമയത്ത് അവിടുത്തെ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും ഇനി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റിലേസ് നമുക്ക് ഡി സി ഓപ്പറേഷനും എ സി ഓപ്പറേഷനും യൂസ് ചെയ്യാം ഡി സി റിലേസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് റേഞ്ച് പറഞ്ഞിട്ടുണ്ട് സിക്സ് വോൾട്ട് ട്വൽവ് വോൾട്ട് ട്വൻറ്റി ഫോർ വോൾട്ട് ഫോർട്ടി എയ്റ്റ് വോൾട്ട് ആൻഡ് വൺ ടെൻ വോൾട്ട് എ സി റിലേസ് ആണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വോൾട്ടേജ് റേഞ്ചസ് ആണ് സിക്സ് വോൾട്ട് ട്വൽവ് വോൾട്ട് ട്വൻറ്റി ഫോർ വോൾട്ട് ഫോർട്ടി എയ്റ്റ് വോൾട്ട് വൺ ട്വൻറ്റി വോൾട്ട് ആൻഡ് ടു ഫോർട്ടി വോൾട്ട് ഇനി അടുത്ത പോയിൻ്റ് പറയുന്നത് ഡി സി ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റർ ദാൻ എ സി റിലേസ് നെക്സ്റ്റ് വൺ ആണ് സോളിഡ് സ്റ്റേറ്റ് റിലേ ഇപ്പം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് നെക്സ്റ്റ് വൺ സോളിഡ് സ്റ്റേറ്റ് റിലേ സോളിഡ് സ്റ്റേറ്റ് റിലേ യൂസ് ചെയ്യുന്ന പവർ സെമി കണ്ടക്റ്റർ ഡിവൈസസ് സച്ചാസ് തൈറിസ്റ്റേഴ്സ് ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ് ഈ പവർ സെമി കണ്ടക്റ്റർ ഡിവൈസസ് എന്ന് പറയുമ്പം ഹൈ പവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഡിവൈസസ് ആണ് പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ഒരുപാട് അപ്ലിക്കേഷൻസും ഇതിന് വരുന്നുണ്ട് പവർ സെമി കണ്ടക്റ്റഡ് ഡിവൈസസിൻ്റെ അകത്ത് വരുന്നുണ്ട് ലാർജ് പവർ ഹാൻഡ്ലിങ് കപ്പാസിറ്റിയാണ് തയർസിസ്റ്റേഴ്സ് ഒരു പവർ ഡിവൈസ് ആണ് ആൻഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പം ഇവിടെ വരുന്നത് പവർ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇതിനൊക്കെ കറൻറ്റ് സ്വിച്ച് ചെയ്യാൻ എത്ര കണ്ട് പറ്റും ഹൺഡ്രഡ് ആംബിയേഴ്സ് റേഞ്ചിൽ കറൻറ്റ് സ്വിച്ചിങ് കപ്പാസിറ്റി വരുന്നുണ്ട് ഇനി സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറയുമ്പം ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡാണ് ഇലക്ട്രോ മാഗ്നറ്റിക്കലായിട്ട് കമ്പയർ ചെയ്യുമ്പം സോളിഡ് സ്റ്റേറ്റ് റിലേക്ക് ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡാണ് മാത്രമല്ല സോളിഡ് സ്റ്റേറ്റ് സ്റ്റേറ്ററിലേക്കകത്ത് ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നില്ല ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിയർ ഔട്ട് പ്രോബ്ലംസ് ഏതിനകത്ത് വരില്ല സോളിഡ് സ്റ്റേറ്റ് സ്റ്റേറ്ററിലേക്കകത്ത് വരുന്നില്ല അപ്പം ഇലക്ട്രോ റിലേ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം സോളിഡ് സ്റ്റേറ്റ് സ്റ്റേറ്ററിലെ ഫാസ്റ്റ് സ്വിച്ചിങ് ആണെന്ന് പറഞ്ഞു മാത്രമല്ല സോളിഡ് സ്റ്റേറ്റ് സ്റ്റേറ്ററിലേക്കകത്ത് യൂസ് ചെയ്യുന്ന പവർ സെമി കണ്ടക്ടർ ആണ് പറഞ്ഞു പവർ ഡിവൈസസ് എന്ന് പറയുമ്പം ലാർജ് പവർ ഹാൻഡിലിംഗ് കപ്പാസിറ്റി പവർ ഡിവൈസസിൻ്റെ അകത്ത് വരുന്നുണ്ട് പവർ ഡിവൈസസ് എന്ന് പറയുന്നത് തയറിസ്റ്റേഴ്സ് തയറിസ്റ്റർ ഫാമിലിക്കകത്ത് വരുന്നതാണ് എസ് സി ആർ ഒക്കെ ദെൻ ട്രയാക്ക് ഇതൊക്കെ പവർ ഡിവൈസസാണ് പവർ മോസ് പെറ്റ് പവർ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ പവർ ഡിസ ഡിവൈസസസ് ആണ് ലാർജ് പവർ ഹാൻഡിൽ കപ്പാസിറ്റി പവർ ഡിവൈസസിനുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റീലേക്ക് അകത്ത് പഠിക്കുന്നത് അത് നമ്മൾ റീലേ എന്താണെന്ന് പറഞ്ഞു ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അപ്ലിക്കേഷൻ പറഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ഇനി ഏതൊക്കെ ടൈപ്പ് കോണ്ടാക്ട്സ് നമുക്ക് റിലേയിൽ അവൈലബിൾ ആണെന്നുള്ളത് പറഞ്ഞു സിംഗിൾ പോൾ സിംഗിൾ ത്രോ സിംഗിൾ പോൾ ഡബിൾ ത്രോ ഡബിൾ പോൾ സിംഗിൾ ത്രോ ഡബിൾ പോൾ ഡബിൾ ത്രോ എന്നൊക്കെ അതിൻ്റെ ഓരോന്നിൻ്റെയും സിമ്പിളും നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റിലയാണ് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഇലക്ട്രോ മാഗ്നറ്റിക് റിലെ അതിൻ്റെ മെയിൻ പാർട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് പറഞ്ഞു സർക്യൂട്ട് രണ്ട് പോർഷൻ വരുന്നുണ്ട് കൺട്രോൾ സർക്യൂട്ടും ലോഡ് സർക്യൂട്ടും കൺട്രോൾ സ്വിച്ചിലേക്കാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറൻറ്റ് സ്റ്റാർട്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ

നെക്സ്റ്റ് വൺ ആണ് സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറയുമ്പോൾ പവർ സെമി കണ്ടക്റ്റഡ് ആണ് യൂസ് ചെയ്യുന്നത് ഹൈ കറൻറ്റ് സ്വിച്ച് ചെയ്യുന്നുണ്ട് ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡാണ് നോ ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വിയർ ഔട്ട് പ്രോബ്ലംസും ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് റിലേക്കകത്ത് പഠിക്കാനുള്ളത് ബാക്കി ന